നമസ്കാരം തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ പലതും മാറി മറിഞ്ഞെങ്കിലും ഒരു മാറ്റവുമില്ലാതെ ഇല്ലാതെ തുടരുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ മഷി അടയാളം കള്ളവോട്ട് എന്ന ലക്ഷ്യത്തോടെ ഓട്ടറുടെ വിരലിൽ ചാർത്തുന്ന മഷിക്ക് അന്നും ഇന്നും ഒരു മാറ്റവുമില്ലാതെ തുടരുകയാണ് പോളിംഗ് ബൂത്തിൽ സെക്കൻഡ് പോളിംഗ് ഓഫീസറാണ് വോട്ടറുടെ ഇടത് ചൂണ്ടു വിരലിൽ മഷി അടയാളം ചാർത്തി നൽകുന്നത് ഒറ്റ സെക്കൻഡിനുള്ളിൽ ഉണങ്ങുന്ന മഷി ഇരുപത് ദിവസം വരെ മായ്ക്കാൻ സാധിക്കില്ല എന്നതാണ് ഇതിന്റെ പ്രത്യേകത പക്ഷേ പോളിംഗ് ബൂത്തിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഒറ്റ സെക്കൻഡ് തികച്ചെടുക്കാതെ ഇതേ മഷി മായ്ക്കുന്ന ആളുകളും കൂട്ടത്തിലുണ്ട് ഇരുപത് മില്ലി ലീറ്ററിന്റെ ചെറിയ കുപ്പികളിലായാണ് സാധാരണ തിരഞ്ഞെടുപ്പ് പോളിംഗ് സ്റ്റേഷനുകളിൽ എത്തുന്നത് ഒരു ബൂത്തിൽ ഒരു കുപ്പി മതിയാകുമെങ്കിലും കരുതൽ എന്ന നിലയിൽ രണ്ട് കുപ്പികൾ വീതം നൽകാറുണ്ട് സിൽവർ നൈട്രേറ്റ് കൊണ്ടാണ് ഈ മഷി ഉണ്ടാക്കുന്നത് ഈ ദ്രാവകം കയ്യിൽ പുരട്ടിയൽ കുറഞ്ഞത് എഴുപത്തിരണ്ട് മണിക്കൂർ മുതൽ രണ്ടാഴ്ച വരെ കയ്യിൽ കറയായി നിൽക്കും മൂന്നാം ലോക്സഭാ ഇലക്ഷൻ മുതലാണ് സിൽവർ നൈട്രേറ്റ് ലൈനി ആയി ഉപയോഗിക്കാൻ തുടങ്ങിയത് ഇത് കയ്യിൽ ഒഴിച്ചാൽ ഉടനെ കറുത്ത നിറമാകില്ല എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഇത് കറുത്ത നിറമായി മാറും കയ്യിൽ പുരട്ടിയാൽ ഉടനെ സിൽവർ നൈട്രേറ്റ് പുറന്തൊലിയിൽ വ്യാപിക്കും ഇത് നമ്മുടെ ശരീരത്തിലെ വിയർപ്പ് ഗ്രന്ഥികളിൽ നിന്ന് വരുന്ന ക്ലോറിനുമായി സിൽവർ ക്ലോറൈഡ് ആകും ഇത് പിന്നീട് വെളിച്ചത്തിന്റെ സാന്നിധ്യത്തിൽ മെറ്റാലിക് സിൽവറിൻ്റെ പാർട്ടിക്കിൾസ് ആയി തൊലിപ്പുറമേ ഇരുന്ന് ഓക്സൈഡായി സിൽവർ ഓക്സൈഡ് ആകും ഇതാണ് ടാറ്റു പോലെ തൊലിയിൽ ഒട്ടിയിരിക്കുന്നത് പല ടാറ്റു ഇങ്കുകളിലും ഹെവി മെറ്റൽ ഓക്സൈഡുകൾ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് കുറഞ്ഞ ഡോസിൽ ഈ മഷി വിഷമമല്ലെന്ന് വിദഗ്ധർ പറയുന്നു എങ്കിലും ചിലർക്ക് പുരട്ടിയ സ്ഥലത്ത് അലർജി ഉണ്ടാക്കാം ഇത് ചിലർക്ക് പൊള്ളൽ ഉണ്ടാക്കുന്നതായും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വോട്ടിംഗ് കാർഡും മറ്റ് തിരിച്ചറിയൽ കാർഡുകളും ഉള്ളപ്പോൾ ഇലക്ഷൻ മെഷി ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ആലോചിക്കേണ്ട കാര്യമാണ് കൂടാതെ സുതാര്യമായ ക്ലോറിൻ സംയുക്തങ്ങൾ അടങ്ങിയ പശ വിരലിന്റെ ചുറ്റും പുരട്ടിയാൽ ഇത് കഴുകിക്കളയാം എന്നും വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു എന്നാലും ജനാധിപത്യത്തിന്റെ പവിത്രത കാക്കുന്ന കാര്യത്തിൽ മായ്ക്കപ്പെടാത്ത മഷി എന്നർത്ഥമുള്ള ഇൻഡഡിബിൾ ഇങ്ക് വഹിക്കുന്ന പങ്ക് ചെറുതല്ല വികസിത രാജ്യങ്ങളിൽ ഒന്നും തന്നെ ഈ രീതി പ്രചാരത്തിലില്ല ഇന്ത്യയെ കൂടാതെ അഫ്ഗാനിസ്ഥാൻ നേപ്പാൾ പാകിസ്ഥാൻ ഇറാഖ് തുടങ്ങിയ ഇരുപത്തഞ്ചോളം രാജ്യങ്ങളിൽ മാത്രമാണ് ഇലക്ഷൻ മഷി ഉപയോഗിക്കുന്നത് കർണാടക സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള ദ മൈസൂർ പെയിൻസ് ആൻഡ് വാർണിഷ് ലിമിറ്റഡിനാണ് ഇത് നിർമ്മിക്കാനുള്ള ലൈസൻസ് ഉള്ളത് വെബ്ഡെസ് തത്വമൊക്കെ